സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലൂക്ക ആദിമസഭയുടെ വളർച്ചയെ വിവരിക്കുമ്പോൾ ഒരുതരം കാന്തിക പ്രഭാവത്തെ, മാഗ്നറ്റിക് ഇഫക്റ്റ് രേഖപ്പെടുത്താറുണ്ട്. ഒരുവന്റെ വിശ്വാസം മറ്റ് അനേകരുടെ വിശ്വാസത്തിന് തിരികൊളുത്തുകയാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ശിഷ്യത്വത്തിന്റെ അഗാധമായ അടരുകളെ വേർതിരിച്ചെടുക്കാൻ ഈ കൂട്ടായ്മയിൽ പരസ്പരം അവർ സഹായിച്ചു വന്നു. ജീവിതത്തോട് സംവദിക്കാത്ത വിശ്വാസവീഥികൾ സത്യത്തിന്റെ വെളിച്ചം പകരില്ല എന്ന് ഇന്നത്തെ ധ്യാനത്തിൽ നാം പഠിക്കുന്ന ഒരു പാഠം കൂടിയാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 5:17 മുതൽ പുരോഹിത നേതൃത്വം ശ്രീഹന്മാരെ തടവറയിലാക്കിയിരിക്കുന്നു. അവർ യേശുനാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തതും യേശുനാമം പ്രഘോഷിച്ചതുമാണ് അവരുടെ പേരിലുള്ള കുറ്റം. ലൂക്ക 20:27 മുതൽ 44 വരെയുള്ള ഭാഗത്തോട് ഇതിന് സാരൂപ്യമുണ്ടെന്ന് നിരീക്ഷിക്കപ്പെടാറുണ്ട്. രണ്ടും സദുക്കായരായിരുന്നു പ്രശ്നം തുടങ്ങിവെക്കുന്നതിന്റെ കാരണം. രണ്ടിടത്തും സദുക്കായർ തിരുത്തപ്പെടുന്നുണ്ട്. നാഥൻ ഉത്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തെ തിരുത്തുമ്പോൾ ഇന്ന് ശിഷ്യരാകട്ടെ സൻഹദ്രിൻ സംഘത്തെ തന്നെയാണ് തിരുത്തുന്നത്. ദൈവത്തെ അനുസരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചുകൊണ്ട് അനസ്താസ് എന്നൊരു വാക്ക് ഈ പാഠഭാഗത്തിന്റെ ആരംഭത്തിൽ കാണപ്പെടുന്നുണ്ട്. അതല്ല, അത് അന്നാസ് എന്ന വാക്ക് തന്നെയാണെന്ന് ചില പണ്ഡിതർ അവകാശപ്പെടുകയും ചെയ്യുന്നു. അനസ്താസ്, എഴുന്നേറ്റവൻ, ഉയർപ്പിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം വരുമ്പോൾ അന്നാസ് എന്നത് ആ മഹാപുരോഹിതന്റെ പേരാണ്. തന്റെ നിലപാടുകൾ കൊണ്ട് ഉത്ഥാനത്തെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും എതിർത്തവനാണ് അന്നാസ് എന്ന് ആ പേര് ചരിത്രത്തിൽ തിണർത്തി കിടക്കുമ്പോൾ നാം കാണും. ഇന്ന് യേശു നിക്കോദമസിനോട് പറയുന്നുണ്ട്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതിരിക്കാൻ തന്റെ പുത്രനെ നൽകുവോളം. തന്റെ പുത്രനെ നൽകാൻ തക്ക വിധം അത്രത്തോളം, ആ മാത്രയാണ് കുരിശിന്റെ ആഴം. കുരിശിൽ ഉയർത്തപ്പെടുക എന്നത് ദൈവസ്നേഹത്തിന്റെ പരമമായ പ്രകടനമായി മാറുന്നു. പൂർത്തീകരണവും മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെയാണിത്. സൗഖ്യത്തിന്റെ ആടയാളം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇന്ന് നാഥൻ നിക്കോദേമസിനോട് വെളിച്ചം, സത്യം, അന്ധകാരം എന്നീ പ്രമേയങ്ങൾ കൂട്ടിക്കലർത്തി സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിന് ഒരു പ്രകാശ ശോഭയുണ്ട്. ആ പ്രകാശത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ജീവിതധാരയുമുണ്ട് അതിൽ. ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തടവറകളെ ഭേദിക്കുന്ന ആ സംഭവത്തെ നാം ധ്യാനിക്കുമ്പോൾ ഇരുട്ടറകളുടെ ഭാവങ്ങളെ കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പുറത്തുവന്ന് വെളിച്ചത്തെ സ്വീകരിക്കുവിൻ എന്ന് നാഥനെന്ന് പറയുന്നുണ്ട്. അതേസമയം അന്ധകാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് വെളിച്ചത്തെ നിരാകരിക്കുന്നവരുടെ ജീവിതപാഠവും നാഥൻ കുറിക്കുന്നുണ്ട്. ഇരുട്ടറകളിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് പുറത്തുവരുന്നവന്റെ ഏറ്റവും ആനന്ദമുള്ള അനുഭവം എന്തെന്നാൽ അത് പ്രകാശത്തെ കണ്ടുമുട്ടുന്ന അനുഭവം തന്നെയാണ്. പ്രകാശം അവരെ വരവേൽക്കുന്ന അനുഭവം. ഇന്ന് തടവറകളിൽ നിന്ന് ശ്രീഹന്മാരെ നാഥൻ മോചിപ്പിക്കുമ്പോൾ ഈ ഒരു അനുഭവതലം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:25 മുതൽ സങ്കീർത്തനം 2 ആധാരമാക്കി ജനം സ്തുതിച്ചിരുന്നു. ശ്രീഹന്മാർ ബന്ധനമുക്തരായപ്പോൾ യഹൂദരും ഹെറോദേസും റോമാക്കാരും കൂടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നിശബ്ദമാക്കാൻ പറ്റാത്ത ദൈവവചനത്തെയും ക്രിസ്തു വിജയത്തെയും പ്രതി. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 3 ഇങ്ങനെ തടവറകൾ ഭേദിച്ച് ശിഷ്യന്മാരെ നാഥൻ മോചിപ്പിക്കുന്ന കാര്യം പരാമർശിക്കുന്നുണ്ട്. യഹൂദരുടെ തടവറ 5, ഹെറോദേസിന്റെ തടവറ 12, റോമാക്കാരുടെ തടവറ 16. സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തടവറകൾ ഭേദിച്ച് നാഥൻ നമ്മെ പുറത്തു കൊണ്ടുവന്ന് നിർത്തുന്നത്. ജീവിതരാവുകളുടെ ഇരുൾയാമങ്ങൾ കടന്ന് പ്രകാശത്തിലേക്ക് എത്തിച്ചേരാം. തടവറയ്ക്കും ഇരുൾയാമങ്ങളുടെ കാത്തിരിപ്പിനും ഒരേ വാക്ക് തന്നെയാണെന്ന് നാം നേരത്തെ പരിചയിച്ചിട്ടുള്ളതാണ്, ഫുലാക്കി. ദൈവത്തിന്റെ കരബലവും പദ്ധതികളുമാണ് ഇങ്ങനെ തകർക്കപ്പെട്ട തടവറപ്പാളികളിൽ നാം കാണുന്നത്. പക്ഷേ എന്നിട്ടും പൗലോസ് ബന്ധനസ്ഥനായി തന്നെ റോമിൽ സുവിശേഷം പ്രഘോഷിക്കണമെന്നാണ് നാഥൻ തീരുമാനിച്ചത്. പൗലോസ് തന്നെ പറയുന്നത് ഓർത്താൽ, ദൈവവചനത്തെ ആർക്കും ബന്ദിയാക്കാൻ കഴിയില്ല. 2 Timothy 2:8-10. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ തുറന്നുവിട്ടിരിക്കുകയാണ്. കുരിശ് ഒരു മഹാപ്രകാശധാരയാണ്. അതിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു, വിശ്വസിക്കാത്തവന്റെ മേൽ അന്ധകാരത്തിന്റെ വിധി പടർന്നും കഴിഞ്ഞു, നാഥനെന്ന് പറയുന്നു. വിശ്വസിക്കാത്തവന് ഒരു കാര്യത്തിനും പൂർത്തി കണ്ടെത്താനാകില്ല. ഇത് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 34 പറയുന്നത്, ദി അൺബിലീവേഴ്സ് സഫർ വോണ്ട്, യോഹന്നാൻ 3:20 ആവർത്തിക്കും പോലെ. ദൈവത്തിൽ ശരണപ്പെടുന്നവന് ഒരിക്കലും ഒന്നിന്റെയും കുറവുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ മുഖം നോക്കി പ്രകാശിതരാകാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നത്, അവിടുത്തെ മാധുര്യം രുചിച്ചറിയുവാനും.